ഹായ് ഡി എസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഐഡിയ ആണ് കേട്ടോ. പഴയൊരു കണ്ണാടി കിട്ടി, അപ്പോൾ അതിൻ്റെ എല്ലാ പോർഷൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, അവനൊന്ന് പുത്തനാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാർഡ്ബോർഡിൽ ആദ്യം ഇത് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. ഗം വെച്ചൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം. വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സൂപ്പർ ക്ലേ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ക്ലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ക്ലേ ആണ്. ഇതിന് ഞാൻ മീഷോന്ന് 97 rupees കേട്ടോ മേടിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. ഈ ക്ലേയുടെ കൂടെ തന്നെ ടൂൾസും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യെല്ലോയും പിങ്ക് കളറും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. യെല്ലോ ക്ലേ വെച്ചിട്ട് ചെറിയ ബോള് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കണ്ണാടി കിട്ടിയപ്പോൾ പിൻട്രസ്റ്റിൽ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണാടി മേക്ക് ഓവറാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ നാനും അത് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ക്ലേ മേടിച്ചിട്ട് ചെയ്ത് നോക്കണതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ക്ലേ ആണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ കളറ് ഒരു ബോളാക്കിയെടുത്തു. അതിന് ശേഷം പിങ്ക് കളർ വെച്ചിട്ട് 5 balls ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റും പിന്നെ വളരെ സിമ്പിളായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ആ ടൂള് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ നല്ല ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായി കിട്ടിയില്ലേ. അപ്പോൾ ഞാൻ അതുപോലെ ഒത്തിരി എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കണ്ണാടിയുടെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ ഫെവിക്കോൾ എടുത്താലും മതി, അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് എടുത്തത്. നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ചാനലിൽ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്രാഫ്റ്റ് വർക്കുകളുണ്ട്, പിന്നെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ണാടിയുടെ ഉള്ളിൽ കൂടി എൻ്റെ മൊബൈലും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഹാങ്ങിങ്ങും കാണാൻ പറ്റും. അത് ഞാൻ പണ്ട് പ്രാവശ്യം ചിരട്ട വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ മുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ജൂട്ട് റോപ്പ് വെച്ചിട്ട് ഒരു ഹാങ്ങറും കൂടി ഉണ്ടാക്കാം. അത്രയേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല സേഫായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം സെല്ലോ ടേപ്പ് വെച്ചിട്ടും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ താഴെ വീണാൽ അത് പൊട്ടിപ്പോകുമല്ലോ. അപ്പം നന്നായിട്ട് സേഫായിട്ടൊന്ന് ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പഴയ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.